ആന്തൂർ മുതൽ ചുവപ്പുനാട് കല്ലൂർക്കാട് പഞ്ചായത്തിലും പണി പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമ തടസ്സങ്ങൾ മൂലം കെട്ടിടത്തിന് പ്രവർത്തനാനുമതി ലഭിക്കാതെ വലയുകയാണ് പ്രവാസിയും ഭാര്യയും. പഞ്ചായത്തിലെ ഒരു കോൺട്രാക്ടർക്ക് വേണ്ടിയാണ് പഞ്ചായത്ത് അധികൃതർ നിയമ തടസ്സങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ആരോപണം. 30 വർഷക്കാലം വിദേശത്തൊഴുക്കിയ വിയർപ്പുകൊണ്ടാണ് രവീന്ദ്രൻ 8.25 സെന്റിൽ 6-മുറി കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി 2014 നൽകിയ അപേക്ഷയ്ക്ക് വില്ലേജ് ഓഫീസറുടെ അനുമതി ലഭിച്ച ശേഷമാണ് നിർമ്മാണം ആരംഭിച്ചത്. വായ്പയെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് നമ്പർ ലഭിക്കാൻ പഞ്ചായത്തിനെ സമീപിച്ചപ്പോഴാണ് നിയമക്കുരുക്കുകൾ ഉയർന്നത്. നെൽവയൽ നികത്തി പണിയുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം. കെട്ടിടത്തിന് പുറകിൽ 20 സെന്റ് ഭൂമിയുള്ള പഞ്ചായത്തിലെ ഒരു കോൺട്രാക്ടർക്ക് വേണ്ടിയാണ് ഇല്ലാത്ത നിയമപ്രശ്നങ്ങൾ തുടരെ തുടരെ ഉയർത്തുന്നതെന്നാണ് രവീന്ദ്രന്റെ ആരോപണം. പരാതിയുമായി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ആന്തൂർ മാതൃക പരീക്ഷിക്കാനാണ് വൈസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതെന്ന് രവീന്ദ്രൻ പറയുന്നു. പഞ്ചായത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആന്തൂർ സംഭവം നടന്നതാണല്ലോ, അതേ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പറഞ്ഞത്, ആ രീതിയിൽ ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് നമ്പർ കിട്ടിയിരിക്കും, വേണമെങ്കിൽ അതുവഴി ഒന്ന് പോയി നോക്കാനാണ് അവർ പറയുന്നത്. ഇത് പഞ്ചായത്ത് സെക്ഷൻ. മൂവാറ്റുപുഴ RDOയുടെ നിർദ്ദേശപ്രകാരം പുതുതായി എത്തിയ വില്ലേജ് ഓഫീസർ നൽകിയ സ്റ്റോപ്പ് മെമ്മോയാണ് കെട്ടിട നമ്പർ നൽകാൻ തടസ്സമെന്നാണ് കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ വിശദീകരണം. ഷനൂബ് മീരാ സാഹിബ്, 24, ഇടുക്കി.